കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിൽ. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കോർപ്പറേഷൻ രൂപം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നഗരസഭയിലെ വിവിധ വാർഡുകളുടെ പ്രത്യേക ചുമതല മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരുൾപ്പെടെ എല്ലാ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാർക്കും നൽകി. ഓരോ വാർഡിലെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ വാർഡ്തല സർവൈലൻസ് ഓഫീസറാക്കി പ്രത്യേക ചുമതല നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ വാക്സിൻ ചലഞ്ചിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ 1 കോടി രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ വാക്സിനേഷൻ ക്യാമ്പയിന് കോഴിക്കോട് നഗരസഭയും വാക്സിനേഷൻ ചാലഞ്ചിൽ പങ്കാളികളാകാൻ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നു. 1 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വാക്സിനേഷൻ ചാലഞ്ചിലേക്ക് കോഴിക്കോട് നഗരസഭയും പങ്കുചേരാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. വീടുകളിൽ ഹോം ഐസൊലേഷൻ സൗകര്യമില്ലാത്ത, കോവിഡ് പോസിറ്റീവായ, രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് താമസ സൗകര്യമൊരുക്കുന്നതിനായി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കൊളത്തറയിലെ കലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചർ സെൻ്ററിന് കീഴിലുള്ള ഓർഫനേജ് കെട്ടിടത്തിലും ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിലും മാറാട് ജിനരാജ സ്കൂളിലും ഡൊമിസൈൽ കെയർ സെൻ്റർ പ്രവർത്തനം അടിയന്തിരമായി തുടങ്ങും. പുതിയ ഡൊമിസൈൽ സെൻ്ററുകൾ നമ്മൾ കാലിക്കറ്റ് ഓർഫനേജിൽ ആരംഭിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അതെല്ലാം ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു. RRT യുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി നവീകരിച്ചും വിപുലീകരിച്ചും പ്രവർത്തിക്കാനാണ് കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഒരു ഡൊമിസൈൽ കെയർ സെൻ്റർ തുടങ്ങുമെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.